നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. വൈദ്യശാസ്ത്രം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും നാം വളരെ ഭയത്തോടെ തന്നെ കാണുന്ന അസുഖങ്ങളിലൊന്നാണ് അർബുദം. അർബുദ രോഗം തന്നെ പല തരത്തിലുണ്ടാകുന്നുണ്ട്. കുട്ടികളിൽ കാണുന്ന അർബുദ രോഗങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഒന്ന് രക്താർബുദം, മറ്റൊന്ന് തലച്ചോറിലുണ്ടാകുന്ന അർബുദമാണ്. തലച്ചോറിലുണ്ടാകുന്ന അർബുദത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് അർബുദ രോഗ വിദഗ്ധനായ ഡോക്ടർ വി പി ഗംഗാധരൻ. അദ്ദേഹം ഇപ്പോൾ ലേക് ഷോർ ഹോസ്പിറ്റലിലാണ് സേവനമനുഷ്ഠിക്കുന്നത്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം അർബുദ രോഗങ്ങളെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ ഒരുപാട് ചികിത്സകളൊക്കെ ലഭ്യമാണെങ്കിലും ധാരാളം സംശയങ്ങളും ഭയങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. തലച്ചോറിലെ അർബുദങ്ങളെക്കുറിച്ചാവാം നമുക്കിന്ന്. അപ്പം ഏതെല്ലാം തരത്തിലാണ് തലച്ചോറിൽ അർബുദം ഉണ്ടാകുന്നത്? തലച്ചോറിലെ അർബുദങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് മറ്റ് ഭാഗങ്ങളിലെ ക്യാൻസർ തലച്ചോറിലേക്ക് വരുന്നതാണ്. നമ്മളത് സെക്കൻഡറീസ് എന്ന് വിശേഷിപ്പിക്കും, സെക്കൻഡറി ദി ബ്രെയിൻ എന്ന് പറയും. അതാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നീട് പറയുന്നത് തലച്ചോറിൽ തന്നെ ഉണ്ടാകുന്ന നേരം ക്യാൻസറുകൾ, അത് തലച്ചോറിൽ ഉണ്ടാകുന്ന ഗ്ലയോമാസ് അല്ലെങ്കിൽ പല വിഭാഗത്തിൽ പെടുന്നതുണ്ട്. പിന്നെ കുട്ടികളിൽ വരുന്ന പ്രത്യേക വിഭാഗങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും തലച്ചോറിലേക്ക് വരുന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ചില ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകൾ, ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസർ, സ്തനാർബുദം, ശ്വാസകോശത്തിലുണ്ടാകുന്ന ലങ് ക്യാൻസറുകൾ, ഇവയ്ക്കൊക്കെ ബ്രെയിനിലേക്ക് പടരാൻ സാധ്യതയുള്ള തരം ക്യാൻസറുകളാണ്. പക്ഷേ അത് ആദ്യമേ വരുന്ന സമയത്ത് ബ്രസ്റ്റിലെ എത്രമാത്രം അസുഖം മൂർച്ഛിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ലങ്സിലെ എത്രമാത്രം അസുഖം മൂർച്ഛിച്ചിട്ടുണ്ടായിരുന്നു, അതിനനുസരിച്ചിട്ടാണ് ബ്രെയിനിൽ വരുന്നത്. അപ്പോൾ എവിടെ എപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വന്നാലും അത് ബ്രെയിനിലേക്ക് പടരുന്നു വിചാരിച്ചുകൊണ്ട് പേടിച്ചിരിക്കുകയല്ല, അതിനുവേണ്ടി ഉദ്ദേശിച്ചല്ല. പക്ഷേ അങ്ങനെ വരാൻ സാധ്യതയുള്ള ഭാഗം എന്ന് പറയുന്നത് ബ്രെയിനിൽ തലച്ചോറിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള ക്യാൻസറുകളുണ്ട്. നമ്മളതിൽ കൂടുതൽ ഉദ്ദേശിപ്പിക്കുന്ന നമ്മളെ ഗ്ലയോമാസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നത്, തലച്ചോറിലെ അകത്തുള്ള ടിഷ്യൂസ് എന്ന് പറയുന്ന ഇതാണ്. അതാണ് നമുക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്നത്, പ്രത്യേകിച്ചും പ്രൈമറിയിൽ വരുന്നതിൽ, കുട്ടികളല്ലാത്തവരിൽ വരുന്നതെന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു സെക്കൻഡറി ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനാവുമ്പോൾ മറ്റുള്ള അവയവങ്ങളിലെ അർബുദം ഒരു ലക്ഷണം തന്നെയാണ്. ഇത് അല്ലാതെ പ്രൈമറി ആയിട്ട് വരുന്നതിന് ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള ലക്ഷണങ്ങൾ? ശരിക്കും നമ്മൾ പറയുന്നത് നമുക്ക് തലച്ചോറിൽ വരുന്നത് പ്രൈമറി ആയിട്ട് വരികയാണെങ്കിലും സെക്കൻഡറി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഏകദേശം ലക്ഷണങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തലച്ചോറിന് ഏത് ഭാഗത്തെ ബാധിക്കുന്നു എന്ന് വെച്ചിട്ട് കുറേ വ്യത്യാസം വരും. അതുപോലെ സാധാരണ തലച്ചോറിൽ ഒരു തലച്ചോറൊരു നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തലച്ചോറൊരു എല്ലും കൂട്ടിനകത്ത് ഇരിക്കുന്ന ഒരു ഭാഗമാണ് തലച്ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വന്ന് കൂടുതൽ വന്നു കഴിഞ്ഞാലും അത് ആ തലച്ചോറ് ആ കൂടിനെ അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ കൂടിന് അതിൽ അത് ബാക്കി എന്തെങ്കിലും കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടുള്ള സിംറ്റംസ് എന്ന് പറയും. അതായത് പ്രധാനമായിട്ടും നമുക്ക് വരുന്ന തലവേദനയാണ്, അതായത് വിട്ടുമാറത്ത തലവേദന, ആ തലവേദനയുള്ള ഛർദി വരിക. ആ ഛർദി ചെയ്യാൻ തലവേദന കുറയും, പക്ഷേ അത് കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നീട് കുറഞ്ഞ് പിന്നീട് വീണ്ടും തലവേദന വരും. അങ്ങനത്തെയാണ് ഒരു സിംറ്റം എന്ന് പറയുന്നത്. മറ്റേത് നമുക്ക് ബാക്കി തലച്ചോറിനെ ബാധിക്കുമ്പോൾ വരുന്നപ്പോൾ ഏത് ഭാഗത്ത് പ്രശ്നങ്ങളുണ്ടാകുന്നു അതിനനുസരിച്ച് വ്യത്യാസം വരും. പിന്നെ വരുന്നതെന്ന് പറയുന്നത് നമുക്ക് ഫിറ്റ്സ് അല്ലെങ്കിൽ എപ്പിലെപ്സി എന്ന് പറയാം. നമുക്ക് നേരത്തെ പണ്ട് ഫിറ്റ്സ് വരാറില്ല, കോട്ടൊന്നും ഉണ്ടാകുന്നില്ല, പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഒന്നും പ്രശ്നമില്ലാന്ന് ഒരാൾ പ്രായമേറി വരുന്നതോടെ സമയത്ത് ഉണ്ടായി കഴിഞ്ഞു നമുക്ക് ഒരെണ്ണം ഒരു റീസൺ അതാണ്. അപ്പോൾ പറയുന്നത് തലവേദന, ഛർദി, സീഷേഴ്സ് അല്ലെങ്കിൽ ഫിറ്റ്സ് എന്ന് പറയുന്നു. പിന്നെ ചിലപ്പോൾ ഒരുപാട് നമ്മൾ തളർന്നു പോകുന്ന പോലെ വരിക, അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ ശക്തി പോകുന്ന പോലെ വരിക, പഴയകാല ഓർക്ക്, അത് ഏത് തലച്ചോറിൻ്റെ ഏത് ഭാഗത്ത് വരുന്നു എന്നനുസരിച്ചിട്ട് ആ വരുന്ന സിംറ്റം വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ യൂഷ്വൽ നമ്മൾ പറയുന്നത് ഹെഡ് ഏക്ക്, വൊമിറ്റിംഗ്, കൺവൾഷൻസ് പറയുന്നതാണ്. അത് ഒരു നോൺ സ്പെസിഫിക് സിംറ്റംസ് എന്ന് പറയും. പക്ഷേ അതാണ് നമ്മൾ പലപ്പോഴും ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇത് വന്നു കഴിയുന്ന സമയത്ത് മാത്രമേ പലപ്പോഴും അറിയുന്നുള്ളൂ. അപ്പം മറ്റ് പല ക്യാൻസറിനുള്ള പോലെ അവരുടെ പ്രാരംഭദശയിൽ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്, തപ്പിപ്പിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് പലപ്പോഴും സാധിക്കില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ചോദിച്ചോളൂ ഡോക്ടറോട്. ഞാൻ നേരത്തെ ഒന്ന് തലയടിച്ച് വീണായിരുന്നു, തലയടിച്ച് വീണ് വർഷങ്ങൾക്ക് മുമ്പ് തലയടിച്ച് വീണാണ് ഇടയ്ക്കിടയ്ക്ക് തല ഇടയ്ക്കിടയ്ക്ക് തലയറക്കും ഉണ്ടാകുന്നത് തലയുടെ ഒരു സൈഡ് മൊത്തം വേദനയാണ്. അപ്പം ഞാൻ നിർത്തിട്ടുണ്ട്, കാണിച്ചപ്പോ കുഴപ്പമൊന്നുമില്ല, നീർദോഷമാണെന്ന് പറയണം. എത്ര വർഷങ്ങളായിട്ടുണ്ട് ഇപ്പൊ തലവേദന? എനിക്ക് സംഭവിച്ചത് 92 ശരി. അപ്പം ഇപ്പൊ മിക്കവാറും ഇതിങ്ങനെ കുഴപ്പമുണ്ടാകുന്നു തലയ്ക്ക് എന്ന് പറഞ്ഞ ഒരു സൈഡ്. അതെ, തല തിരിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുമ്പോഴത്തേനും തല കറക്കുവാ. ശരി, ഈ 92 മുതൽ ഇതുവരെ ഉള്ളത് 100% അത് ക്യാൻസർ ആയിരിക്കില്ല. കാരണം ക്യാൻസർ ഇത്ര നാളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കില്ല. പ്രത്യേകിച്ചും ബ്രെയിൻ ട്യൂമർ ഉണ്ടായ ഇത്രയും ഒരു 10 വർഷം 12 വർഷമൊക്കെ ഒരു പ്രശ്നമില്ലാതിരിക്കുന്നതെക്കുറിച്ച് ആലോചിക്കേ വേണ്ട. അതുകൊണ്ട് അത് ആലോചിച്ച് തലപുണ്ടാക്കേണ്ട ആവശ്യമില്ല, അത് ക്യാൻസർ ആയിരിക്കില്ല. പക്ഷേ ആ വീഴ്ചയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒരു ന്യൂറോസർജനെ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കാണുന്നത് നന്നായിരിക്കും.
ഓക്കെ ഡോക്ടർ, ഇപ്പൊ കുട്ടികളിൽ തലച്ചോറിലെ അർബുദം കാണുന്നുണ്ടെന്നും കുട്ടികളിലും ഇതേ ലക്ഷണങ്ങൾ തന്നെയാണോ കാണുക? കുട്ടികളുടെ ലക്ഷണങ്ങൾ പലപ്പോഴും ഇത് വരാം, പക്ഷേ പലപ്പോഴും അത് നമ്മൾ നോൺ സ്പെസിഫിക് ആയിട്ട് പറയാം. എന്താ ഇത്രമാത്രം കുട്ടികൾക്ക് അത് സിംപ്റ്റംസ് പറഞ്ഞ് പലപ്പോഴും വരില്ല. പലപ്പോഴും കുട്ടികൾ ചിലപ്പോൾ ചില തരം ട്യൂമേഴ്സൊക്കെ, പ്രത്യേകിച്ച് ചില ട്യൂമേഴ്സൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നത് ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരുന്ന കുട്ടി, ഇപ്പോൾ തന്നെ കൊച്ചുകുട്ടി നടന്നു തുടങ്ങിയ കുട്ടിക്ക് നടത്തിൽ വ്യത്യാസം വരിക, അല്ലെങ്കിൽ കാല് വലിച്ചു വെച്ച് നടക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയും പെട്ടെന്ന് നടക്കാൻ പറ്റാതെ കുട്ടി കഴിയുന്ന സമയം ഇരിക്കാൻ ശ്രമിക്കുക, ഇതൊക്കെ ചിലപ്പോൾ ഒരു തരം ഇതിൻ്റെ ആവാം. സംശയിക്കില്ല. അതിൽ പ്രത്യേകിച്ചും ഒരു വളരെയധികം പ്രശ്നമുള്ള സാധനം നമ്മളെ ബ്രെയിൻ സ്റ്റം ഗ്ലയോമ എന്ന് പറയും. അത് ശരിക്കും തലച്ചോറിൽ അല്ലെങ്കിൽ താഴത്തേക്ക് വരുന്ന ഭാഗത്തേക്ക് വരുന്നതാണ്. വളരെ അപകടം പിടിച്ച സാധനമാണ്. നമുക്ക് ഏറ്റവും വളരെ മോശപ്പെട്ട അതിപ്പെടുന്ന ഒരു ബ്രെയിൻ ട്യൂമർ എന്നാണ് നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കേണ്ടി വരും. അതാണ് വരുന്നത്. പിന്നെ വരുന്ന നമുക്ക് വരുന്ന പലപ്പോഴും ഇതുപോലെ ഛർദി, നമുക്ക് കാരണം അറിയില്ല, ഛർദി തലവേദന പലപ്പോഴും കുട്ടി പറയാൻ പറ്റുന്ന സാധിച്ചു വരും, പക്ഷേ ഛർദിക്ക് പോകുന്നു, പിട്ടുപിടി ഛർദിയായിട്ട് വരുന്നു, അല്ലെങ്കിൽ നടക്കുമ്പോൾ ഒരു വശത്തേക്ക് ചാഞ്ചു പോകുന്ന പോലെ വരിക, അല്ലെങ്കിൽ ബാലൻസ് കിട്ടാതെ വരിക, കൈക്കൊക്കെ ഒരു ബാലൻസ് കിട്ടാതെ വരിക, അതൊക്കെ ഇതിൽ വരാം. അതൊക്കെ എൻ്റെ ലക്ഷണങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ള സാധനങ്ങളാണ്. പലപ്പോഴും നമ്മളപ്പോൾ ബ്രെയിൻ ട്യൂമറിൻ്റെ മാത്രമായിട്ടുള്ള ഒരു സിംറ്റം ആയിരിക്കില്ല പലപ്പോഴും വരുന്നത്, ആയിരിക്കില്ല. അല്ലാതെ ചിലപ്പം ഈ വരുന്ന ഒരു വ്യത്യാസങ്ങൾ തന്നെ ചിലപ്പോൾ ക്യാൻസർ ആണോ നമ്മൾ ചിലപ്പം കണ്ടുപിടിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഇത്തരം ലക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ വളരെയധികം അവെയർ ആയിരിക്കണം അല്ലേ, കാരണം അല്ലെങ്കിൽ ഇതാണെന്ന് സംശയിക്കാതെ നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. ഏർലി സ്റ്റേജിൽ തന്നെ ചികിത്സകൾ ഇതിന് എങ്ങനെയാണ് ഡോക്ടർ? ഇതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ചും നമ്മൾ രണ്ട് ഭാഗമായിട്ട് തിരിക്കാതെ കുട്ടികളിൽ വരുന്നതും വലിയവരിൽ വരുന്നതും. വലിയവർ വരുന്നതിൽ നമുക്കിത് നമ്മൾ കണ്ടുപിടിക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് അത് പല ഗ്രേഡുണ്ട്. നമ്മൾ ട്യൂമർ കണ്ടുപിടിക്കും, നമ്മൾ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, അത് അതിൻ്റെ കാഠിന്യം അനുസരിച്ചെന്ന് പറയാം, അതായത് അതിൻ്റെ വളർച്ചയുടെ വേഗത അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അത് വെച്ചിട്ടുള്ള വ്യത്യാസം വരുന്നത്. നമ്മൾ ഹൈ ഗ്രേഡൊക്കെ വരുന്നതെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് അപകട കാര്യമാണ്, പെട്ടെന്ന് അപകടം സംഭവിക്കുന്ന കാര്യമാണ്, മരണം സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. അതേസമയത്ത് ഗ്രേഡ് 1 എന്നൊക്കെ പറഞ്ഞാൽ താഴത്തെ ഗ്രേഡിലുള്ളതൊക്കെ പലപ്പോഴും വളരെ പതുക്കെ 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 വളർന്നുകൊണ്ടിരിക്കുന്ന സാധനമായിരിക്കും, അത് പെട്ടെന്ന് അപകടകാരിയല്ല. അതുകൊണ്ട് ചികിത്സയ്ക്കും വലിയ വ്യത്യാസം വരുന്നു വെച്ചാൽ ഇതുവരെ കോൺഫ്ലിക്റ്റിംഗ് റിപ്പോർട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏത് ക്യാൻസറും നമ്മൾ ആലോചിക്കുന്നത് തന്നെയാണ് തടയാൻ സാധിക്കുമെന്നൊക്കെ. ബ്രെയിൻ ട്യൂമർ തടയാൻ എന്ന് പറഞ്ഞുള്ള മാർഗങ്ങളൊന്നും ഇതുവരെ ഒരു ഡിസ്ക്രിപ്ഷനിലൊന്നും വരാറില്ല. തടയാനുള്ള മാർഗങ്ങളുണ്ടോന്നും പ്രാരംഭദശയിൽ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ പ്രാരംഭദശയിൽ കണ്ടുപിടിക്കാനുമുള്ള മാർഗങ്ങളൊന്നും നമുക്ക് അറിഞ്ഞു വെച്ചിട്ടില്ല. അപ്പോൾ ഈ രണ്ടും നമ്മുടെ സ്റ്റെപ്പ് പോവുകയാണ്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് പ്രധാനമായിട്ടും ഡിസ്ക്രിപ്ഷനിൽ വരുള്ളൂ, അതായത് ചികിത്സ. അപ്പോൾ ചികിത്സയിൽ ബ്രെയിൻ ട്യൂമർ പ്രത്യേകിച്ച് നമ്മുടെ പ്രായം അതായത് കുട്ടികളല്ലാത്തതെന്ന് പറയാം, കുട്ടികൾ വരാത്ത ക്യാൻസർ അല്ലാത്ത ഗ്രൂപ്പിൽ വരുന്നതിൽ ചികിത്സാ രീതിയിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഓപ്പറേഷൻ തന്നെയാണ്. സർജറിയാണ് നമ്മളെ പലപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ സർജറിയിൽ നമുക്ക് മറ്റ് ഭാഗങ്ങളിൽ നിന്നും കുറച്ച് പ്രശ്നങ്ങൾ അത് കൂടുതലുണ്ട്. കാരണം ബ്രെയിനിൻ്റെ ഫങ്ഷൻ നമുക്കറിയാമല്ലോ, നമുക്ക് ബ്രെയിൻ നമ്മുടെ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് മൈക്രോ കമ്പ്യൂട്ടേഴ്സിനേക്കാളും സോഫിസ്റ്റിക്കേറ്റഡ് സാധനമാണ്. ഓരോരോ ഭാഗത്തിനും അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസും ഉണ്ട്. അപ്പോൾ ആ ഒരു ഫങ്ഷൻ നമുക്ക് കളഞ്ഞുകൊണ്ട് പലപ്പോഴും സർജറി ചെയ്യുമ്പോഴത്തേക്കും വരാൻ സാധ്യതയുള്ള ന്യൂറോളജിക്കൽ ഡെഫിസിസ് എന്ന് പറയുന്നത് അപകടം പിടിച്ച കാര്യ പ്രശ്നം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം പലപ്പോഴും. അപ്പോൾ നമുക്ക് മറ്റ് സ്ഥലങ്ങളിലുള്ള പോലെ ഒരു ബ്രസ്റ്റാണെന്ന് പറയാം, ബ്രസ്റ്റ് നമ്മൾ മുഴുവൻ മാറ്റി നമ്മൾ ക്യാൻസർ റിമൂവൽ പോവുകയാണ്, ഇവിടെ നമുക്ക് അത് നടക്കില്ല, നമുക്ക് നടക്കില്ല. അപ്പോൾ നമുക്ക് ആ ഒരു കോംപ്രമൈസ് പലപ്പോഴും വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും അത് നിൽക്കുന്നത് നമുക്ക് അസുഖം വന്ന ഭാഗത്തിൻ്റെ കുറേ ഭാഗങ്ങൾ മാറ്റി എന്ന് പറയും, നമ്മൾ ഡീകംപ്രഷനാണ് പറയാം, അങ്ങനെ ആ ലെവലിൽ പലപ്പോഴും നിൽക്കേണ്ടി വരും. അപ്പോൾ തുടർച്ചയെന്നാണ് നമുക്ക് ബാക്കി ചികിത്സയുടെ ആവശ്യം എന്തായാലും വരും. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം.